ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ സമയം അടുത്തെത്തിയിരിക്കുന്നു. സൃഷ്ടി നിശ്ചലമായിരിക്കുകയാണ്. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ശങ്കപ്പെടേണ്ടതില്ല. എന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാതെ തന്നെ അവിടത്തെ പുത്രൻ സംരക്ഷിച്ചു കൊള്ളുമെന്ന വിശ്വാസത്തോടെ കഴിയാവുന്നതാണ്. സൂര്യൻ ഇവിടെയുള്ളപ്പോൾ എങ്ങനെയാണ് പുറത്തതുപോലെയുള്ള പ്രകാശം പരന്നത്? സൃഷ്ടി അടിപതറിയ സമയത്ത് സ്തംഭിച്ചു പോകാതെ സംരക്ഷിച്ചിരിക്കുകയാണ് ഈ പ്രകാശധാര. എന്റെ മകന്റെ മഹത്വത്തെ എല്ലാവർക്കും അറിയുന്ന വിധത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ എത്ര കാലമാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്നിങ്ങനെ പ്രകാശം ചൊരിയാൻ കഴിയുന്നത്? അതുമാത്രമല്ല, നാമകരണമെന്ന മഹോത്സവം ഗണിച്ചെടുത്ത സമയം കടക്കുന്നതിന് മുൻപ് തന്നെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും പോയി സൂര്യനെ രക്ഷിച്ചുകൊണ്ടുവരിക തന്നെ വേണം. അസുരന്മാരുടെ കൈകളിൽ അകപ്പെട്ട സൂര്യനെ ആരാണ് രക്ഷിച്ചുകൊണ്ടുവരിക? അതിനുള്ള ഏക മാർഗം അവരോട് യുദ്ധം ചെയ്യുക എന്നതാണ്. അമരേന്ദ്രൻ പറയുന്നതാണ് ഉചിതമായ തീരുമാനം. എനിക്ക് അനുവാദം നൽകിയാലും ഇപ്പോൾ തന്നെ ആ അസുരന്മാരോട് യുദ്ധം ചെയ്ത് സൂര്യനെ കൊണ്ടുവരുന്നതാണ്. കുമാര, എന്താണ് പറയുന്നത്? നീ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നോ? അമ്മ എന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത്? ഞാൻ പാൽമണം മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞായാണ് നിന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ നീ ആകട്ടെ ഈ ചെറുപ്രായത്തിൽ തന്നെ യുദ്ധത്തിന് പോകാനായി അനുവാദം ചോദിക്കുകയാണ്. ഞാൻ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല. എന്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? ഞാൻ ആ കുട്ടി തന്നെയാണ് അമ്മേ. സകല ആയുധങ്ങളിലും പരിശീലനം നേടി യുദ്ധം ചെയ്യാൻ സജ്ജനായി നിൽക്കുകയാണ്.
പറഞ്ഞാലും ആരാണോ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നത് അവരെ തകർക്കണ്ടേ നമ്മൾ. ധർമ്മത്തെ വീണ്ടും സ്ഥാപിക്കാനും അധർമ്മത്തെ വേരോട് പിഴുതെറിയാനും കൂടിയല്ലേ അസ്ത്രശസ്ത്ര വിദ്യകൾ ഞാൻ കഴിവ് നേടിയത്. അവയെല്ലാം പ്രയോഗിച്ച് ഒരു യുദ്ധം നടത്തി എന്റെ കഴിവെന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കണ്ടേ. അഷ്ടദിക്പാലകർക്ക് ദുരിതങ്ങൾ നൽകുന്ന ദുഷ്ടന്മാരെ തകർക്കണ്ടേ അമ്മേ. നീ പറയുന്നതെല്ലാം ശരിയാണ്, അവരെ തകർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിന് നീ തന്നെ പോകണമെന്നില്ല. നീ ഒരു കൊച്ചുകുട്ടിയാണ്, നിനക്ക് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. എന്തിനാണ് അമ്മേ ഇങ്ങനെ ഭയക്കുന്നത്? അവർ നമ്മളെ യുദ്ധത്തിന് ക്ഷണിക്കുന്നത് പോലെയല്ലേ ഇന്ന് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അത് അംഗീകരിച്ച് വിജയം കൈവരിച്ച് സൂര്യനെ കൊണ്ടുവരുന്നതല്ലേ നമ്മുടെ കരുത്തിന്റെ അടയാളം. മതി കുമാര, മതി. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കും മറ്റു കുട്ടികളെ പോലെ വിനോദത്തിൽ ഏർപ്പെടണ്ടേ? ഗുരുകുലത്തിൽ പോയി വിദ്യകൾ അഭ്യസിക്കണ്ടേ നിനക്ക്? അതൊക്കെ വിട്ട് യുദ്ധ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നല്ലോ. പാർവതി, നീ എന്തിനാണ് വിഷമിക്കുന്നത്? കുമാരൻ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു യുദ്ധവും നടക്കില്ല. മാത്രമല്ല, നാമകരണ ചടങ്ങ് നടക്കാനിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. അതേസമയം സൂര്യനില്ലാതെ സൃഷ്ടി ക്ഷയിക്കുന്നതും നമുക്കനുവദിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള ദേവന്മാരിൽ രണ്ടുപേരവിടെ പോയി സൂര്യപത്മാവിനോട് സൗഹൃദമായി സംസാരിച്ച് സൂര്യദേവനെ മോചിപ്പിച്ച് കൊണ്ടുവരണം. ബ്രഹ്മദേവ. പറഞ്ഞാലും പ്രഭു. അങ്ങ് സൂര്യപത്മാവിന്റെ മുത്തച്ഛനല്ലേ? അതെ പ്രഭു, എന്റെ പുത്രൻ കശ്യപനിൽ നിന്നും ജന്മമെടുത്തവനായതുകൊണ്ട് ഇപ്പോഴും മുത്തച്ഛൻ എന്ന മാന്യത എനിക്ക് നൽകാറുണ്ട്. വിശ്വകർമാവേ, അങ്ങ് സൂര്യപത്മാവിന്റെ ഭാര്യ പിതാവല്ലേ? അതെ പ്രഭു. നിങ്ങൾ ഇരുവരും സൂര്യനെ നേരിൽ പോയി കണ്ട് അനുനയത്തിൽ സംസാരിക്കണം. നിങ്ങളുമായുള്ള ബന്ധത്തെ അവൻ മാനിക്കുന്നത് കൊണ്ട് തീർച്ചയായും അവൻ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ദേവകളുടെ അടവുകളും തന്ത്രങ്ങളും എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെങ്കിലും നമ്മുടെ നാശം വരുത്തുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം. 1008 ഭൂഖണ്ഡങ്ങളും 108 യുഗങ്ങളും അടക്കി വാഴാൻ കഴിവുള്ളവനാണ് നാമെന്ന കാര്യം അവർ മറന്നുപോയിരിക്കുകയാണ്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരം തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. എന്റെ അച്ഛൻ കശ്യപന്റെ പിതാവ് ബ്രഹ്മദേവൻ, എന്റെ മകനെ പ്രസവിച്ച പത്മകോമളയുടെ അച്ഛൻ വിശ്വകർമാവ്, എന്റെ മകന്റെ മുത്തച്ഛൻ. അങ്ങ് ബ്രഹ്മദേവനോടൊപ്പം ഇവിടെ വന്നതിൽ എനിക്ക് ശരിക്കും അതിശയം തോന്നുകയാണ്. അമ്മായി അച്ഛൻ മരുമകനോട് എന്തെങ്കിലും കാര്യം നേടാനായി വന്നതാവും. ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്ക് വളരെ നന്നായിട്ടറിയാം. എങ്കിലും അത് ഞങ്ങളുടെ നാവിൽ നിന്നും കേൾക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സൂര്യദേവനെ നീ ബന്ധിച്ചിരിക്കുന്നത് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല. സൃഷ്ടി സ്തംഭിച്ചു പോകും. അത് നിനക്ക് വിപരീതമായി തീരും. അതെങ്ങനെയാണ്? സൂര്യന്റെ രശ്മികൾ ഇല്ലാതെ പ്രകൃതിയിൽ ഫലങ്ങൾ ഉണ്ടാവുകയില്ല. ഗ്രഹങ്ങൾക്കെല്ലാം ആകർഷണ ശക്തി നഷ്ടപ്പെട്ട് പരസ്പരം കൂട്ടിയിടിക്കും. നീ പറയുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം നിഷ്ക്രിയമായി പോകും. അത് ദേവകൾക്ക് മാത്രമല്ല നിങ്ങൾക്കും നാശം വരുത്തുന്നതായിരിക്കും.
എന്നാൽ എന്നാൽ എന്താണ്? ആ ആദിത്യനെ ഞാനല്ല ബന്ദിയാക്കിയത്, ആ തൊട്ടിലുള്ള എന്റെ പുത്രനാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ആദിത്യനെ മോചിപ്പിക്കുന്ന ചുമതല എനിക്കുള്ളതല്ല. വേണമെങ്കിൽ ഈ വിശ്വകർമാവ് തന്നെ എന്റെ പുത്രനോട് ചെന്ന് ചോദിച്ചു നോക്കട്ടെ. എത്രയായാലും അദ്ദേഹം എന്റെ മകന്റെ മുത്തച്ഛനല്ലേ? അദ്ദേഹം യാചിച്ചാൽ ഒരുപക്ഷെ അവൻ സൂര്യനെ വിട്ടെന്നിരിക്കുന്നു. ഇനിയും എത്ര നേരം ഇങ്ങനെ എന്റെ പുത്രൻ സൂര്യന് പകരം പ്രകാശം ചൊരിഞ്ഞു നിൽക്കണം? ഇത് അവന് സന്തോഷമുള്ള കാര്യമാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. ബ്രഹ്മാവും വിശ്വകർമാവും കാര്യം സാധിച്ചുടനെ തിരിച്ചെത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഈ യാചന ആ കണ്ണുകളിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഞാൻ തന്നെ അവനോട് ചോദിക്കട്ടെ, മകനെ, നീ സൂര്യനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിനാൽ സർവലോകങ്ങളും അന്ധകാരത്തിലായി, സൃഷ്ടിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. അതുകൊണ്ടിവർ നിന്നോട് യാചിച്ചത് തിരികെ കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ്. പറയൂ മകനെ, നൽകുമോ നീ അത്? കുഞ്ഞായതുകൊണ്ട് തന്റെ അഭിപ്രായം പറയാൻ കഴിയാതെ വിഷമിക്കുകയാണ് എന്റെ പേരക്കുട്ടി. അതിനെന്താ, സംസാരിക്കാൻ ശേഷിയുള്ള ഒരു കുഞ്ഞായി അങ്ങയുടെ കൊച്ചുമകൻ മാറട്ടെ. അമ്മേ, ഈ ലോകത്തിന് എന്നെ സമ്മാനിച്ച നിങ്ങൾ രണ്ടുപേരെയും ഞാൻ നമിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചാലും അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ എനിക്ക് ഈ രൂപം അവർ നൽകിയത്. ഞാൻ സൂര്യനെ തിരികെ നൽകണമെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത് ആദ്യം തരാൻ പറയൂ. എന്താണ് വേണ്ടത് ചോദിക്കൂ. അസ്ത്രങ്ങളിൽ ഏറ്റവും മികച്ചത് ബ്രഹ്മാസ്ത്രമാണല്ലോ, അത് തരൂ എനിക്ക്. ഈ അസ്ത്രങ്ങൾ വെച്ച് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശത്രുക്കളായ ദേവകളിൽ ആരുടെ നേർക്ക് ബ്രഹ്മാസ്ത്രവും ആരുടെ നേർക്ക് ആഗ്നേയാസ്ത്രവും തൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേണ്ട കുട്ടി, അതത്ര നിസാരമായി തരാൻ കഴിയില്ല. എന്റെ കൈവശം പല അസ്ത്രങ്ങളുമുണ്ട്. നിനക്ക് വേണമെങ്കിൽ ആഗ്നേയാസ്ത്രം തരാൻ ഞാൻ. അതെ കുട്ടി, അത് സ്വീകരിച്ചുകൊള്ളൂ. ബ്രഹ്മാസ്ത്രം അപകടം നിറഞ്ഞതാണ്. ഭൂഖണ്ഡങ്ങളെയെല്ലാം പ്രകമ്പനം കൊള്ളിക്കും. നേരം പോക്കിന് വേണ്ടി അത് പ്രയോഗിച്ചാൽ അനർത്ഥങ്ങൾ സംഭവിക്കും. അത് ചോദിക്കരുത്, എനിക്ക് തരാൻ സാധിക്കില്ല. എന്ത്, ഞാൻ ആഗ്രഹിച്ചത് തരാൻ പറ്റില്ലെന്ന് പറയുന്നു?
അങ്ങനെയാണെങ്കിൽ ഭാസ്കരൻ എന്ന ആ സ്വർണപ്പന്തിനെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നില്ല. പോകൂ ഇവിടെ നിന്ന്. സൂര്യനില്ലാത്തതിനാൽ ഭൂമിക്ക് നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് ആലോചിക്കാത്തതെന്താണ്? ശരി, ഇനി അവനായി നിങ്ങളായി. ഇല്ല അച്ഛാ, ഇവരോട് സംസാരിക്കാൻ ഇനി ഞാനില്ല. ആ സ്വർണ നിറത്തിലുള്ള പന്ത് എന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ. അവിടെ ശിവകുമാരന്റെ നാമകരണ ചടങ്ങ് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. കൈലാസത്തിൽ എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഉടൻ തന്നെ പോയേ തീരും. ചോദിച്ചത് കൊടുത്തേക്കും. കുട്ടി, നിന്റെ ആഗ്രഹം സഫലമാകും. ഈ നിമിഷം തന്നെ നീ ആവശ്യപ്പെട്ട ബ്രഹ്മാസ്ത്രം ഞാൻ നൽകുകയാണ്. അസ്ത്രങ്ങൾ വെച്ച് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശത്രുക്കളായ ദേവകളിൽ ആരുടെ നേർക്ക് ബ്രഹ്മാസ്ത്രവും ആരുടെ നേർക്ക് ആഗ്നേയാസ്ത്രവും തൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ശൂരപത്മ, പ്രണമിക്കുന്നു അമ്മേ. വിജയം ഭവിക്കട്ടെ. സമർത്ഥൻ, ഈ അസ്ത്രങ്ങൾ വെച്ച് നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ശത്രുക്കളായ ദേവകളിൽ ആരുടെ നേർക്ക് ബ്രഹ്മാസ്ത്രവും ആരുടെ നേർക്ക് ആഗ്നേയാസ്ത്രവും തൊടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ശിവകുമാര, കൈലാസത്തിൽ എത്തിച്ചേർന്ന ഓരോരുത്തരും ഉപദേശിച്ച മനോഹരമായ പേരുകളിൽ ഓരോന്നും കൃത്യമായി എഴുതി ഇതാ
ഇവിടെ വച്ചിട്ടുണ്ട്. കുമാരൻ തന്നെ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തു തരും. ഇന്നു മുതൽ ആ പേര് തന്നെ കുമാരന് എന്നും നിലനിൽക്കും, സർവലോകങ്ങളിലും പ്രസിദ്ധമാകും. എന്റെ മകൻ ഈ അമ്മ നൽകിയ പേര് തന്നെ തിരഞ്ഞെടുക്കുമായിരിക്കും.